നമസ്കാരം എല്ലാവർക്കും നൃത്ത കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. മോഡിഫിക്കേഷൻ ഓഫ് എക്സാമിനേഷൻ പ്രോഗ്രാം പബ്ലിഷ്ഡ് ഓൺ 10/2/2022. അതായത് നമ്മുടെ മാർച്ച് മാസത്തില് കുറച്ച് മാറ്റങ്ങൾ എക്സാമിനേഷൻ ഷെഡ്യൂളിനകത്ത് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 12th ലെവലിന്റെ ഒരു എക്സാം ഇന്ന് മെയിൻസിന്റെ എക്സാം ഇന്ന് നടത്തുന്നുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അതിന് കൂടുതൽ തന്നെ നമുക്ക് മാർച്ച് മാസത്തിൽ കുറേയേറെ 12th മെയിൻസിന്റെ എക്സാം നടക്കുന്നുണ്ട്. ആ എക്സാംസിന് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ് മോഡിഫിക്കേഷൻ വന്ന കലണ്ടർ നോക്കുവാണെങ്കിൽ 12th ക്ലാസ്സിന്റെ ലെവലിലുള്ള എക്സാംസിനൊന്നും മാറ്റമില്ല. മാറ്റമുള്ളത് ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഓൺ 6th March 2022 ഫോർ ദ സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസർ, സോയിൽ സർവേ ഓഫീസർ. അത് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. അത് 26/3/2022 സാറ്റർഡേയിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ 6ാം തീയതി പരീക്ഷ എഴുതാനിരുന്ന അഗ്രികൾച്ചറൽ ഓഫീസർ, സോയിൽ സർവേ ഓഫീസേഴ്സിന്റെ എക്സാം മാർച്ച് 26ലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ തന്നെയാണ്. നമുക്ക് ഓടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. 5ാം തീയതി, മാർച്ച് 5ാം തീയതി ICDS സൂപ്പർവൈസർ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസറിന്റെ ഡെവലപ്മെന്റിന്റെ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ 5ാം തീയതി തന്നെ ജൂനിയർ കൺസൾട്ടന്റ് ഹെൽത്ത് സർവീസിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും. ആയുർവേദ തെറാപ്പിസ്റ്റിന്റെയും അന്ന് തന്നെയായിരുന്നു ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ. 6ാം തീയതി വർക്ക് അസിസ്റ്റന്റ് ദ കേരള സെറാമിക് ലിമിറ്റഡിന്റെ എക്സാം ഉണ്ടായിരിക്കും. 6ാം തീയതി തന്നെയാണ് അസിസ്റ്റന്റ് കെമിസ്റ്റ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡിന്റെ എക്സാം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം 6ാം തീയതി തന്നെ അനലിസ്റ്റിന്റെ ഫോം മീറ്റിംഗ്സ് ലിമിറ്റഡിന്റെ എക്സാം ഉണ്ടായിരിക്കും. പിന്നെ മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു എക്സാം ആണ്. ഏത്? അഗ്രികൾച്ചറൽ ഓഫീസർ, കേരള സ്റ്റേറ്റ് ലാൻഡ് ബോർഡ്, അതുപോലെ അഗ്രികൾച്ചർ ഓഫീസർ, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഓഫീസർ, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് രണ്ട് എക്സാംസ്, അതുപോലെ സോയിൽ സർവേ ഓഫീസർ, കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ്. അത് മൂന്നെണ്ണമാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് 26/3/2022 മാറ്റി വെച്ചിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ്സിലെ എക്സാംസ് ആണ്. അതിൻ്റെ ഡേറ്റ് ഓൾറെഡി ഉള്ളതുപോലെ തന്നെ 13ാം തീയതിയാണ് +2 ലെവൽ മെയിൻ എക്സാം. ഫയർമാൻ ട്രെയിനിങ് ഫയർ വുമണിൻ്റെത് മാറ്റമൊന്നും വന്നിട്ടില്ല. അതിനുശേഷം പിന്നീട് 12ാം ക്ലാസ്സിൻ്റെ എക്സാം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 20ാം തീയതിയാണ്, സൺഡേ ആണ്. അത് പോലീസ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ എക്സാമിന് മാറ്റമൊന്നുമില്ല, ഞായറാഴ്ച തന്നെ നടക്കുന്നതായിരിക്കും. ശേഷം 21ാം തീയതി +2 മെയിൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം ഉണ്ടായിരിക്കും, മാറ്റമൊന്നും വന്നിട്ടില്ല. 26ാം തീയതി +2 ലെവൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് ക്ലർക്ക് എക്സെട്ര, അതിൻ്റെ എക്സാംസ് 26/3/2022 സാറ്റർഡേ ഉണ്ടായിരിക്കും. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പം മാറ്റം വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അത് അയച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അതിന് മാറ്റം വന്നിട്ടുണ്ട്. അത് 26ാം തീയതിക്ക് 6ാം തീയതി എക്സാം മാറ്റിയിട്ടുണ്ട്. ബാക്കി +2 ലെവൽ മെയിൻസിന്റെ ഈ മാസം നടത്താനിരുന്ന പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപ്പൊ +2 ലെവലിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണും. കുറച്ച് ടഫായിട്ടുള്ള പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു രീതി ഉൾക്കൊണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരുപാട് നെഗറ്റീവ് മാർക്കൊന്നും ഇന്ന് പഠിക്കുന്നവരാണെങ്കിൽ പോലും വരുത്തി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനെ വരെ ബൈ.